പരിശുദ്ധമായ ഖുർആനിലെ അത്ഭുതകരമായ ഒരു ആയത്ത് നമ്മൾ പരിചയപ്പെടുകയാണ്. ഈ ആയത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അല്ലാഹു നമുക്ക് നൽകുന്ന നേട്ടങ്ങൾ നാം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആയത്തിന് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അത്ഭുതകരമായ ആയത്താണ്, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഇഷ്ടപ്പെട്ട ആയത്താണ്. ഒരുപാട് റാത്തിബുകളിൽ, ഒരുപാട് ഏടുകളിൽ, ഒരുപാട് വിറുദ്ധുകളിൽ തുടക്കത്തിലെ നമ്മുടെ മഹാനുഭാവന്മാർ എഴുതി വെച്ച നിസ്തുല്യമായ ആയത്താണ്. ഇൻഷാല്ലാ ഈ വളരെ പ്രയോജനകരമായ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും പ്രയാസങ്ങൾ മാറിക്കിട്ടാനും രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാനൊക്കെ സാഹചര്യങ്ങളുടെ സിഹറും ആയനങ്ങളുടെ അയനൊക്കെ നീങ്ങിക്കിട്ടാൻ ആത്മീയ ചികിത്സാ രംഗത്തൊക്കെ നമ്മുടെ ഉലമാക്കൾ ധാരാളം നിർദ്ദേശിക്കുന്ന അത്ഭുതകരമായ ആയത്ത് ഇൻഷാല്ലാ ഏതാണെന്നറിയാനും ആയത്തിൻ്റെ മഹത്വം എന്താണെന്നറിയാനും ഔലിയാക്കൾക്ക് ഇഷ്ടപ്പെട്ട ആ ആയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയാനും ഇൻഷാല്ലാ മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന മുസ്തഫ അമ്മാ ബഅദ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്തും സന്തോഷവും സമാധാനവും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആവസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്, സഹോദരങ്ങൾ സഹോദരിമാർ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. അമീൻ ബിറഹ്മത്തിക യാ അർഹമുർ റാഹിമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധമായ റബീഉൽ ആഖിറിൻ്റെ നമുക്ക് വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന റബീഉൽ ആഖിർ 11 നമ്മോട് വിട പറഞ്ഞു. അതായത് അഷേഖ് ഖൗസൽ ആലം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനുഭാവനി ലോകത്തോട് വിട പറഞ്ഞു പോയ റബീഉൽ ആഖിർ 11 ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു. അവിടുത്തെ പേരിൽ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലി, ഖുർആനുകൾ ഓതി, ദിക്റുകൾ ഹദിയ ചെയ്തു, മറ്റു നേർച്ചകൾ നടത്തി, റാത്തിബുകൾ ചൊല്ലി, ബൈത്തുകൾ ചൊല്ലി, മാലകൾ ചൊല്ലി, മൗലിദുകൾ ചൊല്ലി, മദുഹുകൾ ചൊല്ലി, അൽഹംദുലില്ലാ അതെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും മഹാനുഭാവിൻ്റെ പൊരുത്തവും മദതും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഔസല്ലാദം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനുഭാവൻ്റെ ആണ്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ദുആവസിയത്തുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കമൻറ്റുകളിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെ ധാരാളം കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ റബീഉൽ ആഖിർ 11 നമ്മോട് വിട പറഞ്ഞെങ്കിലും ഔസല്ലാദം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനുഭാവനോടുള്ള സ്വഹബത്ത് നമ്മൾ നിലനിർത്തണം. ആ ബന്ധം അവസാനിക്കാൻ പാടില്ല. എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതിയിട്ടെങ്കിലും അത് നിലനിർത്തണം. റബീഉൽ ആഖിർ കഴിയുന്നത് വരെയെങ്കിലും അവിടുത്തെ മൗലിദുകൾ ഓതിക്കൊണ്ട് നമ്മുടെ വീടുകളെ നാം സജീവമാക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ ഈ ഒരു സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനാണ് ഔസല്ലാദം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ്. ഒരുപാട് മഹത്തുക്കൾ, മഹാനുഭാവന്മാർ, അള്ളാഹുവിൻ്റെ പല ഔലിയാക്കളും വഫാത്തായ മാസമാണ് റബീഉൽ ആഖിർ. അതുപോലെ വരാനിരിക്കുന്ന മാസം ജമാഅത്തുൽ ഉല, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ ഖബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനുഭാവന്റെ മാസമായി ഉമ്മത്ത് കൊണ്ടാടുന്ന ഒരു മാസമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി അമ്പിയാക്കളുമായുള്ള ബന്ധം, സുഹബത്ത് വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇൻഷാല്ലാ നമ്മളിന്ന് ഈ മഹത്തായ മജ്ലിസിൽ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട അത്ഭുതകരമായ ഒരു ആയത്താണ്. ഈ ആയത്ത് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്കറിയാവുന്ന ആയത്ത് തന്നെയായിരിക്കാം, നമ്മൾ പഠിച്ച ആയത്തുകൾ തന്നെയാണ്. നമുക്കറിയാത്ത ആയത്തുകൾ ഏതാണുള്ളത്? നമുക്കറിയാത്ത സൂറത്തുകൾ ഏതാണുള്ളത്? മഹത്വങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനുള്ള ആവേശം പകരുന്നു. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഔലിയാക്കളുടെ റാത്തീബുകൾ എടുത്തു കഴിഞ്ഞാൽ ഔലിയാക്കളുടെ മധുഹുകൾ, മൗലിദുകൾ, അവരുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട മഹത്തുക്കൾ, മഹാനുഭാവന്മാർ സ്ഥാപിച്ച റാത്തീബുകളും മറ്റ് വിറുദുകളും ഏടുകളും ബുക്കുകളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ തുടക്കത്തിൽ കാണുന്ന അത്ഭുതകരമായ ഒരു ആയത്ത്. സൂറത്തുൽ ഫാത്തിഹ ഒരു സൂറത്താണെങ്കിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആയത്താണ്. സൂറത്തുൽ ഫാത്തിഹ പോലെ മഹത്വമുള്ള അത്ഭുതകരമായ ആയത്ത്. ഇൻഷാല്ലാ ആ ആയത്ത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഏറെ ഇഷ്ടപ്പെടുകയും അതിൻ്റെ മഹത്വം ധാരാളം പരിചയപ്പെടുത്തുകയും
അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം ചൊല്ലുകയും ചെയ്ത് അത്ഭുതകരമായ ആയത്ത് ഏതാണ് എന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് മഹത്വങ്ങൾ, എണ്ണമറ്റ മഹത്വങ്ങൾ ആ ആയത്തിന്റെ വിഷയത്തിൽ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാനും ചില വിഷയങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മാസത്തിൽ നാം സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ മഹത്വം എന്നുള്ളത് ഈ ഒരു ആയത്ത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ ആയത്താണ്. ഈ ഒരു ആയത്ത് അഞ്ച് നേരം നമസ്കാര ശേഷം ഒരാൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും നമസ്കാരം കഴിഞ്ഞ് നമസ്കാരത്തിന്റെ ഇസ്തിഗ്ഫാറുകൾ അതുപോലെ മറ്റ് വിറുദുകൾക്കിടയിൽ നമ്മുടെ മഹത്വക്കൾ മഹാനുഭാവന്മാർ നമ്മെ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ആയത്ത് തന്നെയാണ്. ഈ ആയത്ത് അങ്ങനെ ചൊല്ലി വരുന്നൊരു സ്വഭാവം, നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ നമസ്കാര പായ മടക്കിയിട്ട് തിരിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്. ഈ ഒരു പതിവ് എല്ലാ ദിവസവും നമസ്കാരം അഞ്ചു നേരം പള്ളിയിൽ നിന്ന് വിളിക്കപ്പെടുമ്പോൾ നമസ്കരിക്കുകയും നമസ്കാരം കഴിഞ്ഞ് ഈ ആയത്ത് ഊതി വരുന്ന പതിവ് ഒരാൾ തൻ്റെ ജീവിതത്തിലുടനീളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ മരണമല്ലാതെ മറ്റൊരു തടസ്സമില്ല എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ ആധാരമാക്കി അടിസ്ഥാനമാക്കി നമ്മുടെ പണ്ഡിതന്മാർ മഹത്തുക്കൾ മഹാനുഭാവന്മാർ ഔലിയാക്കൾ പരിചയപ്പെടുത്തുകയാണ്. ഒരാൾ മരിച്ചാൽ മതി, നേരെ ഡയറക്റ്റ് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ പോകാൻ എന്താണ് തടസ്സമുള്ളത്? മരണമാണ്. എപ്പോൾ മരിച്ചാലും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ആസ്വദിക്കാൻ അവന് ഖബർ മുതൽ ബർസഖിയായ ലോകം മുതലേ സാധിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടെ ഇൻഷാ അല്ലാഹ് ഈ ഒരു അമൽ നമ്മൾ കണക്കാക്കണം, ഈ ഒരു അമൽ നമ്മൾ കൊണ്ടുവരണം, നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഒന്നാമത്തെ മഹത്വം അതാണ്. രണ്ടാമത്തെ മഹത്വം എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, ഒരാൾ ഉറങ്ങാൻ നേരം ഈ ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ, ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഫാത്തിഹ ഓതാറുണ്ട്, പല ദിക്റുകളും ചൊല്ലാറുണ്ട്, പല ആയത്തുകളും ചൊല്ലാറുണ്ട്, ആ വിറുദുകൾക്കിടയിൽ ആ അദ്കാറുകൾക്കിടയിൽ ഈ ഒരു ആയത്ത് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവനും അവന്റെ കുടുംബങ്ങൾക്കും അവന്റെ അയൽവാസികൾക്കും യാതൊന്നും ഭയപ്പെടേണ്ടി വരില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ വീടുകളിലൊക്കെ സ്വർണമുണ്ടാകാം, കുറച്ചെങ്കിലും സ്വർണമില്ലാത്ത വീടുകൾ അപൂർവമായിരിക്കും. പണമുണ്ടാകാം, അതുപോലെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഉണ്ടാകാം, നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകാം. അതുപോലെ രാത്രി ഇരുട്ടിൻ്റെ മറയിൽ പല അപകടങ്ങളും വരുത്തി വെക്കാൻ, പല അപകടങ്ങളും ഉണ്ടാക്കുന്ന പല ഷെറുകളും ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ മനുഷ്യേതര ജീവികളിൽ നിന്നൊക്കെ ധാരാളം ഷെറുകളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം. രാത്രി നമ്മൾ ഭയപ്പെടേണ്ടുന്ന ഒരു സന്ദർഭം തന്നെയാണ്. ഇരുട്ടിൻ്റെ മറവിൽ പലതും നടന്നേക്കാം, പല അപകടങ്ങളും നടന്നേക്കാം. അതുകൊണ്ടാണ് ഇശാ നമസ്കാരത്തിന്റെ ദുആകളിൽ നമ്മുടെ ഉലമാക്കൾ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഹഫ്ളനാ ഫീ ളുൽമത്തിൽ ലൈലി കമാ ഹഫിൽതനാ ഫീ ളുഇന്നഹാർ, പകലിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയതുപോലെ ഈ രാത്രിയിൽ ഈ ഇരുട്ടിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ. അപ്പൊ രാത്രി ഭയപ്പെടേണ്ടതാണ്. ഭയമുള്ള പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. ചെറിയൊരു ഭയത്തോടെയാണ് രാത്രി നമ്മൾ സമീപിക്കാറ്, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കിടക്കുമ്പോഴൊക്കെ ഇൻഷാ അല്ലാഹ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നു, ഉറങ്ങാൻ നേരം ഒരാൾ ഈ അത്ഭുതകരമായ ആയത്ത് ചൊല്ലിക്കിടന്നു കഴിഞ്ഞാൽ അവനും ഭയപ്പെടേണ്ട. ചില ആളുകൾക്ക് സ്വന്തം കാര്യത്തിലായിരിക്കും ഭയം, ചില ആളുകൾക്ക് കുടുംബത്തിൻ്റെ കാര്യത്തിലോ മറ്റുള്ള സമ്പത്തിൻ്റെ കാര്യത്തിലായിരിക്കും. അവനും ഭയപ്പെടേണ്ട, അവൻ്റെ കുടുംബത്തിനും ഭയപ്പെടേണ്ട, അവൻ്റെ അയൽവാസികളും ഭയപ്പെടേണ്ട. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നിർഭയത്വം നൽകുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഷെറിൽ നിന്ന്, പിശാചിൻ്റെ ഷെറിൽ നിന്ന്, ജിന്നുകളുടെ ഉപദ്രവകാരികളായ ജിന്നുകളുടെ ഷെറിൽ നിന്ന്, മറ്റു ജീവജാലങ്ങളുടെ ഷെറിൽ നിന്ന്, പ്രകൃതിയുടെ ഷെറിൽ നിന്ന് ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷണം നൽകുമെന്ന് അവിടുന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന അത്ഭുതകരമായ വളരെ ശക്തിയുള്ള ആയത്താണ്. മൂന്നാമത്തെ പ്രത്യേകത എന്നുള്ളത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബക്കറയുടെ അത്ഭുതകരമായ ഈ ആയത്ത് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ എപ്പോഴാണ് അവൻ ഓതുന്നത്? രാത്രിയാണെങ്കിൽ പിറ്റേ ദിവസം രാത്രി വരെ, പകലാണെങ്കിൽ അടുത്ത ദിവസം പകൽ വരെ, രാവിലെയാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ വരെ അവന് വേണ്ടി ദുആ ചെയ്യാൻ, അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ, അവൻ്റെ തിന്മകളെ മായ്ച്ചു കളയാൻ, അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യാൻ വേണ്ടി
അവന്റെ നന്മകൾ എഴുതി വെക്കാൻ വേണ്ടി, അവനെ സംരക്ഷിക്കാൻ വേണ്ടി, അവന്റെ കാവലിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ പറഞ്ഞയക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു മലക്കിനെ അല്ലാഹു നമുക്ക് വേണ്ടി പറഞ്ഞയക്കുകയാണ് സൂറത്തുൽ ബക്കറയുടെ അത്ഭുതകരമായ ഈ ആയത്ത് ഓതി കഴിഞ്ഞാൽ. അടുത്ത ദിവസം അതേ സമയമാകുമ്പോൾ ആ മലക്ക് പോകും. അതുവരെ ആ മലക്ക് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാകും. വീണ്ടും ഈ അത്ഭുതകരമായ ആയത്ത് ഓതി കഴിഞ്ഞാൽ അടുത്ത മലക്കിനെ അല്ലാഹു പറഞ്ഞയക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ പറഞ്ഞയക്കും എന്ന് പറയുമ്പോൾ എത്രത്തോളം ശക്തിയുള്ള, എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരായത്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നാലാമത്തെ പ്രത്യേകത എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, മനുഷ്യ കുലത്തിനൊരു നേതാവുണ്ട്, അത് ആദൻ നബി അലൈഹിസ്സലാമാണ്. അറബികൾക്കൊരു നേതാവുണ്ട്, അത് മുഹമ്മദ് നബിയാണ്. പേർഷ്യക്കാർക്കൊരു നേതാവുണ്ട്, അത് സൽമാൻ അൽ ഫാരിസാണ്. റോമക്കാർക്കൊരു നേതാവുണ്ട്, അത് സുഹൈബ് റളിയല്ലാഹു ആണ്. ഹബിഷിയാക്കൾക്കൊരു നേതാവുണ്ട്, അത് ബിലാൽ ഇബ്നു റബാ ആണ്. പർവ്വതങ്ങൾക്കൊരു നേതാവുണ്ട്, അത് തൂരിസീന പർവ്വതമാണ്. ദിവസങ്ങൾക്കൊരു നേതാവുണ്ട്, അത് വെള്ളിയാഴ്ചയാണ്. ഗ്രന്ഥങ്ങൾക്കൊരു നേതാവുണ്ട്, അത് വിശുദ്ധമായ ഖുർആനാണ്. മാസങ്ങൾക്കൊരു നേതാവുണ്ട്, അതൊരു പരിശുദ്ധമായ റമദാനാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകൾക്കൊരു നേതാവുണ്ട്, അത് സൂറത്തുൽ ഫാത്തിഹയാണ്. ആയത്തുകൾക്കൊരു നേതാവുണ്ട്, അത് ആയത്തുൽ കുർസിയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അത്ഭുതകരമാണ്. ഖുർആനിന്റെ 6,666 വരുന്ന ആയത്തുകളുടെ ലീഡർഷിപ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത അത്ഭുതകരമായ ആയത്താണ് പരിശുദ്ധമായ ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم صدق الله مولانا العظيم അത്ഭുതകരമായ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ആയത്തുകളുടെ നേതാവാണെന്നുള്ളതാണ് നാലാമത്തെ പ്രത്യേകത. അഞ്ചാമത്തെ ഒരു പ്രത്യേകത എന്നുള്ളത്, ആയത്തുൽ കുർസിയിൽ 17 തവണ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും വ്യക്തമായും ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, സർവനാമങ്ങളായിട്ടാണ് ചില സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 17 തവണ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മ. എന്താണ് 17-ന്റെ പ്രത്യേകത? 5 നേര നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്ന ബാങ്ക്, ആ ബാങ്കിലുള്ള അക്ഷരങ്ങൾ ആവർത്തനമില്ലാതെ എത്ര അക്ഷരമുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചാൽ 17 എന്ന ഉത്തരം നമുക്ക് കിട്ടും. 17 എന്ന ഉത്തരം നമുക്ക് ലഭിക്കും. 17 അക്ഷരങ്ങളാൽ വിളിക്കപ്പെടുന്ന ബാങ്ക് എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെടുന്നത്? 5 നേര നമസ്കാരത്തിന്. ഈ 5 നേര നമസ്കാരങ്ങളുടെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ് എന്ന് കൂട്ടി നോക്കിയാൽ അവിടെയും നമുക്ക് 17 എന്ന ഉത്തരം കിട്ടും. അപ്പൊ 17 വലിയൊരു പ്രത്യേകതയുണ്ട്. അത്ഭുതമാണ്. വിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് കണക്കുകൾ, ഒരുപാട് സംഖ്യകളുടെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ 17 എന്നുള്ളത് ഒരു പ്രത്യേകമായ ഒരു സംഖ്യയാണ്. ആത്മീയ ചികിത്സാ രംഗത്തൊക്കെ 17 കൊണ്ട് ഒരുപാട് അമലുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള 17 തവണ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമം പരിശുദ്ധമായ ആയത്തുൽ കുർസിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി ഓതിയിട്ട് എന്തു ചോദിച്ചാലും അല്ലാഹു നമുക്ക് ഉത്തരം നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഇങ്ങനെയുള്ള അത്ഭുതകരമായ ആയത്തുൽ കുർസി ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ട്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില മഹത്വങ്ങൾ, ഫളായിലുകൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം, ഇൻഷാല്ലാ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അവരൊക്കെയും ചേർത്ത് പിടിച്ചിരുന്ന സഹാബാക്കൾ, ചേർത്ത് പിടിച്ചിരുന്ന എല്ലാ ശറുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ആവേശത്തോടെ ഓതിയിരുന്ന അത്ഭുതകരമായ ആയത്തുൽ കുർസി
ആയത്തുൽ കുർസിയുടെ മഹത്വം നമ്മൾ ഒരുപാട് കേട്ടതാണെന്ന് കരുതിയിട്ട് ലാഘവത്തോടെ നമ്മൾ മാറ്റി നിർത്തരുത്. വളരെ ശക്തിയുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ പ്രയോജനകരമായ, അത്ഭുതകരമായ ആയത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. ആയത്തുൽ കുർസി നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, അത് എന്നും പതിവാക്കുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തുൽ കുർസിയെ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആയത്തുൽ കുർസി പതിവാക്കുന്നതിലൂടെ സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്നും, ഹാസിദ്യങ്ങളുടെ ഹസദിൽ നിന്നും, ആയിനങ്ങളുടെ ആയിനിൽ നിന്നും, ശാരീരിക മാനസിക പൈശാചികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. റബ്ബന ആതിനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.